നമസ്കാരം, എച്ച് സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രളയവും കോവിഡും മൂലം ദുരിതത്തിൽ കഴിയുന്ന ഇടുക്കിയിലെ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി ബാങ്കുകളുടെ ജപ്തി നടപടികൾ. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾ തുടർക്കഥയാകുമെന്ന ആശങ്കയിൽ കർഷകർ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന കേരള ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ പേരിൽ കേന്ദ്ര ജലകമ്മീഷന്റെ പരിശോധന തടയാൻ തമിഴ്നാട് നീക്കം. ജലകമ്മീഷന്റെ പരിശോധനയിലൂടെ വസ്തുത പുറത്തുവന്നാൽ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം. ഏലം വിലയിടിവിന് പരിഹാരം തേടി കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ഏലം കർഷക സംഗമം സംഘടിപ്പിച്ചു. കേന്ദ്ര കൃഷിമന്ത്രിയെ ഇടുക്കിയിൽ കൊണ്ടുവന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റിലും സ്പൈസസ് ബോർഡിലും വേണ്ട ഇടപെടൽ നടത്തുമെന്നും ഡീൻ കുര്യാക്കോസ് എം പി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ച എച്ച് ആർ ഡി എസിനെതിരെ അന്വേഷണവുമായി എസ് സി എസ് ടി കമ്മീഷൻ. കേസെടുത്തത് അട്ടപ്പാടിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത വീട് നിർമ്മിച്ചുവെന്ന പരാതിയിൽ. വാർത്തകൾ വിശദമായി. പ്രളയവും കോവിഡും മൂലം ദുരിതത്തിൽ കഴിയുന്ന ഇടുക്കിയിലെ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി ബാങ്കുകൾ ജപ്തി നടപടികൾ ആരംഭിച്ചു. സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുകയും കർഷകരെ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. അല്ലാത്തപക്ഷം ജില്ലയിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കാൻ സാധ്യതയേറെയാണ്. ഇടുക്കി ജില്ലയിൽ 2019 മുതൽ 10-ലധികം കർഷക ആത്മഹത്യകളാണ് ഉണ്ടായത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്തത് വാത്തിക്കുടി കൊന്നത്തടി ഗ്രാമപഞ്ചായത്തുകളിലായിരുന്നു. ജനുവരി 2 മേരിഗിരിയിൽ സന്തോഷിന്റെ ആത്മഹത്യയോടെയായിരുന്നു തുടക്കം. പിന്നീട് പെരിഞ്ചാംകുട്ടി, ചെമ്പകപ്പാറയിൽ സഹദേവൻ, ചെമ്പകപ്പാറ സ്വദേശി നക്കര ശ്രീകുമാർ, ആനവിരട്ടി കോട്ടക്കല്ലിൽ രാജു തുടങ്ങി 10-ലധികം കർഷകരാണ് കടബാധ്യതയെ തുടർന്ന് ജില്ലയിൽ ആത്മഹത്യ ചെയ്തത്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വായ്പ വാങ്ങിയുമാണ് കർഷകർ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നടത്തുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും കർഷകരെ കടബാധ്യതയിലേക്ക് കൂപ്പുകുത്തിക്കുകയാണ്. കൃഷി ചതിക്കില്ല എന്ന പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും ലോൺ എടുത്തും കൃഷി നടത്തും. അവസാനം ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാകും. മാർച്ച് മാസമാകുന്നതോടെ ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പാ തിരിച്ചടവിന് വേണ്ടി വീട് വീടാന്തരം കയറിയിറങ്ങുന്നതോടെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. സഹകരണ ബാങ്കുകളടക്കം ജപ്തി ഭീഷണിയുമായി കർഷകരെ സമീപിച്ചു കഴിഞ്ഞു. മൊറട്ടോറിയം കാലയളവിലുള്ള പലിശയും പിഴപ്പലിശയുമടക്കം ഭീമമായ തുകയാണ് കർഷകർ അടക്കേണ്ടി വരിക. കഴിഞ്ഞ ദിവസം കൊന്നത്തടിയിൽ ഒരു കുടുംബത്തിൽ ജപ്തി നടപടിയുമായി കേരള ബാങ്ക് എത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുജനങ്ങളും പ്രതിഷേധവുമായി എത്തിയതോടെ നടപടി സ്വീകരിക്കാതെ ബാങ്ക് അധികൃതർ പിൻവാങ്ങി. ഇത്തരത്തിൽ ആയിരക്കണക്കിന് കർഷകരാണ് ജില്ലയിൽ ജപ്തി ഭീഷണിയിൽ കഴിയുന്നത്. കാർഷിക മേഖല നശിച്ച സാഹചര്യത്തിൽ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കർഷകർക്ക് സാധിക്കുന്നില്ല. ബാങ്കുകളുടെ ജപ്തി നടപടികൾ അവസാനിപ്പിക്കണമെന്നും കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുമാണ് കർഷകരുടെ അഭ്യർത്ഥന. ബാങ്കുകളുടെ ഭീഷണി സർക്കാർ ഇടപെട്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇടുക്കി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന കേരള ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ പേരിൽ കേന്ദ്ര ജലകമ്മീഷന്റെ പരിശോധന തടയാൻ തമിഴ്നാട് നീക്കം. ജലകമ്മീഷന്റെ പരിശോധനയിലൂടെ വസ്തുത പുറത്തുവന്നാൽ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ഇത് മുൻകൂട്ടി കണ്ടാണ് തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന കേരള ഗവർണറുടെ നയപ്രഖ്യാപനത്തിലെ പരാമർശത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലൂടെ തമിഴ്നാട് ഉന്നമിടുന്നത് അണക്കെട്ടിൽ കേന്ദ്ര ജലകമ്മീഷന്റെ പരിശോധന തടയാനുള്ള നീക്കമെന്ന സൂചന. അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന അനിവാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ജലകമ്മീഷൻ സുപ്രീംകോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെ തമിഴ്നാട് വെട്ടിലായിരിക്കുകയാണ്. പരിശോധന നടത്തിയാൽ ഡാമിലെ ചോർച്ചയെക്കുറിച്ചുള്ള നിജസ്ഥിതി പുറത്താകുമോ എന്ന ഭീതിയാണ് തമിഴ്നാടിന്. ജലകമ്മീഷന്റെ പരിശോധനയിലൂടെ വസ്തുത പുറത്തുവന്നാൽ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതികൾ കേരളം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും പൂർണ്ണമായി എതിർക്കുമെന്നും തമിഴ്നാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് ഉയർത്തുന്ന ഭീഷണി വകവെക്കേണ്ടതില്ലെന്നും പുതിയ അണക്കെട്ട് എന്ന പ്രഖ്യാപിത നിലപാടുമായി മുമ്പോട്ടു പോകാനുമാണ് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ തീരുമാനം. നയപ്രഖ്യാപനത്തിന്റെ പേരിൽ തമിഴ്നാട് ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ജലവിഭവ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിക്കുകയാണെങ്കിൽ സ്ഥിതി വിലയിരുത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് കേരളത്തിന്റെ തീരുമാനം. തമിഴ്നാടിന്റെ നീക്കങ്ങൾ സുപ്രീംകോടതിയുടെയും മേൽനോട്ട സമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതും കേരളത്തിന്റെ പരിഗണനയിലുണ്ട്. ഏലം വിലയിടിവിന് പരിഹാരം തേടി കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ഏലം കർഷക സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലം വിലയിടിവിന് പരിഹാരം തേടി അണക്കരയിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി യോഗം ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷനായിരുന്നു. ഏലക്കയുടെ വില ദിനംപ്രതി കുറയുന്നതിൽ ആശങ്കയിലായ കർഷകർ
നിരവധി നിർദ്ദേശങ്ങൾ എംപിക്ക് മുമ്പാകെ വെച്ചു. ഗ്രേഡ് ചെയ്ത ശേഷമുള്ള റിജക്ഷൻ കായയും പൊടിക്കായയും കർഷകരുടെ കായ്ക്കൊപ്പം പതിച്ച് ആവറേജ് കുറയ്ക്കുന്ന രീതി മാറണമെന്നും കർഷകർക്ക് കായ് പതിക്കാൻ കൂടുതൽ അവസരങ്ങൾ നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ലോട്ടി നമ്പർ നൽകുന്നത് ഓൺലൈൻ സംവിധാനത്തിലാക്കണമെന്നും ചെറുകിട കർഷകരെയും സ്പൈസസ് ബോർഡ് ലേലത്തിൽ പങ്കെടുപ്പിക്കണമെന്നും യോഗത്തിൽ കർഷകർ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചു. 2 മണിക്കൂർ കർഷകരുടെ അഭിപ്രായങ്ങൾ കേട്ട എംപി കേന്ദ്ര കൃഷിമന്ത്രിയെ ഇടുക്കിയിൽ കൊണ്ടുവന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കാമെന്നും കേന്ദ്ര സർക്കാരിലും സ്പൈസസ് ബോർഡിലും വേണ്ട ഇടപെടൽ നടത്താമെന്നും കർഷകർക്ക് ഉറപ്പ് നൽകി. എല്ലാ മന്ത്രിമാരെല്ലാം ആ തെരഞ്ഞെടുപ്പിൽ ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രചരണവുമായി നിൽക്കുന്നത് കൊണ്ട് ഒന്നും തന്നെ അവരുടെ ഭാഗത്ത് നിന്നുള്ള റെസ്പോൺസ് മുമ്പോട്ട് വരാൻ പറ്റിയില്ല. ഇപ്പോ സ്പൈസസ് ബോർഡിന്റെ ഭാഗമായി തന്നെ കേന്ദ്രമന്ത്രിയെ ഇവിടേക്ക് കൊണ്ടുവരാനുണ്ട്. ബോർഡിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്പൈസസ് ബോർഡിന്റെ ബോർഡിൽ പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ പ്രതിനിധീകരിക്കുന്ന ആം ഞാൻ തന്നെയാണ്. ഡി പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിൽ പാർട്ടി നിശ്ചയിച്ച് എന്നെ തന്നെയാണ് നമ്മുടെ, കാരണം പാർലമെന്റ് മെമ്പർമാർ 2 ആളുകൾ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യം ക്വാളിറ്റി വാല്യൂഷൻ ലാബ് ഒരു 5 കോടി രൂപ മുതൽ മുടക്കിൽ നമുക്കിവിടെ സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയായിരുന്നു മനസ്സിലാക്കുകയും 1 കോടി രൂപ വേണ്ടി വരില്ല അത് കേന്ദ്രമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത് ചോദ്യം പാർലമെന്റിൽ തന്നെ ചോദ്യോത്തരമായി തന്നെ മന്ത്രി അതിന് അനുഭാവപൂർണമായി നിലപാട് സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞത് 2019. കർഷക കോൺഗ്രസ് നേതാക്കളായ ജോസ് മുത്തനാട്ട്, പി കെ രാമകൃഷ്ണൻ, മജോ കാരിമുട്ടം, അജയ് കളത്തുകുന്നേൽ, വി വി മുരളി, ബാബു അത്തിമുട്ടിൽ, സാബു വയലിൽ തുടങ്ങിയവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. കർഷക അവാർഡ് ജേതാവ് ടിജു പാതയിൽ, ബിൻസ് വരിക്കമാക്കൽ, ജെയിംസ് കാവുകൽ, കുഞ്ഞുമോൻ തറപ്പേൽ, അജി കീഴ്വാറ്റ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ച എച്ച് ആർ ഡി എസിനെതിരെ അന്വേഷണവുമായി എസ് സി എസ് ടി കമ്മീഷൻ. അട്ടപ്പാടിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത വീടുകൾ നിർമ്മിച്ചുവെന്ന പരാതിയിലാണ് കേസ്. പ്രതിവർഷം 350 കോടി രൂപയാണ് എൻ ജി ഒകൾ വഴി എത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയല്ല ഇത് പലതും. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് അന്വേഷണം ആവശ്യപ്പെടുമെന്നും എസ് സി എസ് ടി കമ്മീഷൻ അംഗം എസ് അജയകുമാർ പറഞ്ഞു. എൻ ജി ഒകൾക്ക് വരുന്ന ഫണ്ട് വിനിയോഗത്തിന്റെ മേൽനോട്ട ചുമതല സംസ്ഥാന സർക്കാരിനെ ഏൽപ്പിക്കണമെന്നും അജയകുമാർ ആവശ്യപ്പെട്ടു. എച്ച് ആർ ഡി എസിനെതിരായ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണം ആരുടെയെങ്കിലും നിയമനത്തിന് പിന്നാലെയല്ല. നിയമനം അവരുടെ സ്വന്തം കാര്യമാണ്. അതിൽ കമ്മീഷൻ ഇടപെടില്ല. എന്നാൽ ആദിവാസി ചൂഷണ പരാതി വന്നാൽ കമ്മീഷൻ ഇടപെടും. അന്വേഷണത്തിൽ രാഷ്ട്രീയമില്ലെന്നും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം എസ് അജയകുമാർ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ചതിന് പിന്നാലെയാണ് സന്നദ്ധ സംഘടനയായ എച്ച് ആർ ഡി എസിനെതിരെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തത്. അട്ടപ്പാടിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത വീട് നിർമ്മിച്ചു എന്ന പരാതിയിലാണ് കേസ്. ആദിവാസി ഭൂമി പാട്ടത്തിനെടുക്കാൻ ശ്രമിച്ചു എന്ന പരാതിയും കമ്മീഷൻ അന്വേഷിക്കും. എച്ച് ആർ ഡി എസിനെ കുറിച്ചുള്ള പരാതികളിൽ ജില്ലാ കളക്ടർ, എസ് പി എന്നിവരോട് റിപ്പോർട്ട് സമർപ്പിക്കാനും പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗവർണറുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ശ്രമിക്കുകയാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ. അണക്കരയിൽ സി പി ഐ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് കീഴ്ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ നടന്നുവരുന്നത്. ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ അണക്കര 8-ാം മൈൽ ബ്രാഞ്ച് സമ്മേളനമാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നത്. പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം നടന്ന ബ്രാഞ്ച് സമ്മേളനത്തിൽ അനീഷ് ഇട്ടിക്കൽ അധ്യക്ഷനായിരുന്നു. ഗവർണറുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പിയും കേന്ദ്ര ഗവൺമെന്റും ശ്രമിക്കുകയാണെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു. ഗവർണർ ഭരണഘടനാപരമായ സ്ഥാപനമാണ്. ഗവർണർക്ക് എക്സിക്യൂട്ടീവിലെ വാസ്തവത്തെ നിയന്ത്രിക്കാനുള്ള അവകാശമേ ഇല്ല. അയാളുടെ പ്രധാന ജോലി നയപ്രഖ്യാപന പ്രസംഗം നടത്തുക, ചാൻസലർ എന്ന നിലയിലുള്ള ജോലി ചെയ്യുക, ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഫയലുകളെല്ലാം കൊടുത്തിട്ട് മതി തിരിച്ചു കൊടുക്കുക, അങ്ങനെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഇപ്പോൾ ഇയാൾ കേരളത്തിലെ ഗവൺമെന്റിനെ തന്നെ വെല്ലുവിളിച്ചു കൊടുക്കും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ പെൻഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു പുതിയ ആരോപണം കൊണ്ടുവന്നിരിക്കുന്നു. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ രാഷ്ട്രീയ നിയമനത്തിൽ അതിൽ ജോലി ചെയ്യുന്ന ആ വിഭാഗത്ത് ജോലി ചെയ്യുന്നവർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ ഗവൺമെൻറ്റേ അല്ല, അത് യു ഡി എഫിൻ്റെ കാലത്ത്. പക്ഷേ അതിനുശേഷം വന്ന ഗവൺമെൻറ്റുകളെല്ലാം ആ പെൻഷൻ മുമ്പോട്ടുണ്ട്. അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെ എല്ലാ ജോലിയിലേക്കും തിരിച്ചുവിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിമാർ അവരുടെ ഓഫീസുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇതാവശ്യമാണ്. ഒരു മന്ത്രിക്ക് 6-ോ 7-ോ പേരെയാണ്
ഈ രാഷ്ട്രീയമായി ഉള്ള നിയമനം എന്ന് പറയുന്നത് ബാക്കി ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. അപ്പൊ അത് പെൻഷൻ ഇപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്ന അയാള് പറയണം. നിയമപരമായി അയക്കെ ഈ ഗവൺമെന്റിന്റെ അത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള യാതൊരു അവകാശവും ഇല്ല. സി പി ഐ നേതാക്കളായ അമ്മിണി ടീച്ചർ, ശിവൻ കൊല്ലംപറമ്പിൽ എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ടി കെ തങ്കപ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, മണ്ഡലം കമ്മിറ്റി അംഗം വി ധർമ്മരാജൻ, കുസുമം സതീഷ്, സനീഷ് ചന്ദ്രൻ, വി ജെ രാജപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ചർച്ചയും മറുപടി പ്രസംഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. സെക്രട്ടറിയായി രവി പി ഡി കെ പറമ്പിലിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി അമ്മിണി ഗോപാലകൃഷ്ണനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണത്തിനെന്ന പേരിൽ വിവിധ സംഘടനകളുടെ പിരിവിനെത്തുന്ന നാലംഗ സംഘം വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ച് കടക്കാൻ ശ്രമിച്ചു. കട്ടപ്പനയ്ക്ക് സമീപം വള്ളക്കടവിലാണ് സംഭവം. ഇങ്ങ് തിരിച്ചു തന്നാലേ ആ മൊബൈൽ, ഇങ്ങ് തിരിച്ചു തന്നാലേ ആ മൊബൈൽ, ഇങ്ങ് തന്നാലേ തന്നേരെ തന്നേരെ വേറെ വർത്താനം ഒന്നുമില്ല. മൊബൈൽ ഇങ്ങ് തന്നേരെ മൊബൈൽ തിരിച്ചു തരാനാ പറഞ്ഞത്. മൊബൈൽ എടുത്തു, മൊബൈൽ ഒന്നും വേറെ ഒന്നും വേണ്ട, മൊബൈൽ ഇങ്ങ് തന്നേരെ ഇങ്ങ് എടുത്തു എടുത്തു ഇല്ല. ഞാനിപ്പോ പോലീസിനെ വിളിക്കും, എനിക്ക് പേടിയൊന്നുമില്ല. പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ സമിതി എന്ന സംഘടനയുടെ പിരിവിനെന്ന പേരിലാണ് നാലംഗ സംഘം വള്ളക്കടവ് മേഖലയിലെ വീടുകളിൽ പിരിവിനെത്തിയത്. ഇടുക്കിയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. കണ്ണമുണ്ടയിൽ ജോമിഷിന്റെ വീട്ടിലും സംഘമെത്തി. ഈ സമയം ജോമിഷ് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പതിവായി കള്ളം പറഞ്ഞ് പിരിവിനെത്തുന്നവരാണെന്ന് അറിയാമായിരുന്നതിനാൽ ഇവർ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഇന്നലെ ഒരു 12 മണി ആയപ്പോൾ 4 പേര് പിരിവിന് വന്നു. പിരിവിന് വന്ന് ഒരു നമ്മുടെ വീട്ടിൽ കയറി, അപ്പം ഹോളിംഗ് ബെല്ലടിച്ചു. ഹോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ ആരും വന്നില്ല. അന്നേരം സിറ്റ് ഔട്ടിൽ മൊബൈൽ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ, അത് എടുത്തുകൊണ്ട് പോയി. പിന്നെ ഞാൻ പുറകെ പോയി, അത് മേടിക്കാണ് ഉണ്ടായത്. ഇവർ ഓരോ മാസം ഓരോ കള്ളത്തരം പറഞ്ഞ് പിരിവിന് ഇവിടെ വള്ളക്കടവ് ഏരിയയിലെ പിരിവിന് വരുന്ന ആൾക്കാരാണ്. ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നോട്ടീസ് നമ്മുടെ കയ്യിൽ തന്ന് കഴിയുമ്പോൾ തിരിച്ച് നമ്മുടെ നോട്ടീസ് തിരിച്ച് തന്നേരം തന്നെ മേടിക്കുക. രസിപ്റ്റോ പൈസ കൊടുക്കുന്നതിന്റെ രസിപ്റ്റോ ഒന്നും ഇവർ നമുക്ക് തരുന്നില്ല. ഒരു വീട്ടിലും കൊടുത്തിട്ടില്ല, ഇവിടെ വീട്ടിൽ പല വീട്ടിലും കയറിയിട്ടുണ്ട്. ജോമിഷ് പിന്നാലെ വരുന്നത് കണ്ട സംഘം പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മൊബൈൽ ഫോൺ സമീപത്തെ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ചു. ഒടുവിൽ ഫോൺ തിരിച്ചു നൽകിയെങ്കിലും സിം കാർഡും മെമ്മറി കാർഡും ലഭിച്ചില്ല. ഫോണിന്റെ വശങ്ങൾ പൊട്ടിയ നിലയിലുമാണ്. അല്പസമയം കൂടി ഈ ഭാഗത്ത് കറങ്ങിയ ശേഷം സംഘം കടന്നു കളഞ്ഞു. കൂടി ഞാൻ തോന്നുന്നു 4 പേര് കതർ ഷർട്ടൊക്കെ ഇട്ടാണ്, ഞാൻ സി സി ടി വി നോക്കിയാൽ കണ്ടായിരുന്നു. 4 പേര് വീട്ടിൽ വന്ന് പിരിവ് വന്ന് വാങ്ങിച്ചു. വീട്ടിൽ എത്ര 100 എത്ര കൊടുത്തതിന് ഓർക്കുന്നില്ല. 100 വാങ്ങിച്ചു. ഇവർ ഇതിനു മുമ്പും പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെയാണ് സി സി ടി വി നോക്കി എന്നോട് നമ്മുടെ അടുത്തുള്ള കണ്ണമുണ്ട ജോമിഷനോട് ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോയ ഇവരൊക്കെ അറിയുന്നത്. ഞാൻ ഇനി ഒരു ഇനി എന്ന് വന്നാലും അവരെ കയ്യിൽ പിടിക്കാനുള്ള ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോകുന്നേക്കുന്നത്. സി സി ടി വി ഞാൻ നോക്കുകയും ചെയ്തു. സി സി ടി വിക്ക് അത് ഇവരെ 4 പേരെ ചിത്രം വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. ഇടുക്കി ജില്ലയിൽ പല ഭാഗത്തും ഇവർ ദളിത് സംഘടനകളുടെ പേരിൽ പിരിവിനെത്താറുണ്ട്. ഓരോ തവണയും വ്യത്യസ്ത സംഘടനകളുടെ രസീതുമായാണ് വരാറുള്ളത്. ചികിത്സാ സഹായത്തിനെന്ന പേരിലും ഇവർ പണപ്പിരിവ് നടത്തുന്നുണ്ടെന്ന് സംഭാവന നൽകിയവർ പറയുന്നു. ഇവരിലൊരാൾ അടുത്തിടെ ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട്. സംഭവം സംബന്ധിച്ച് ജോമിഷ് കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പിയുടെ ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റി നേതൃയോഗം കട്ടപ്പനയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ യോഗം ഉദ്ഘാടനം ചെയ്തു. എൻ സി പി ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃയോഗമാണ് കട്ടപ്പനയിൽ നടന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് ലൂയിസ് വേഴമ്പത്തോട്ടം അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ യോഗം ഉദ്ഘാടനം ചെയ്തു. എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടി അനുദിനം വളരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞു പോയാലും ഓരോ ദിവസവും വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ട് 100 കണക്കിന് ആളുകൾ എൻ സി പി. കാരണം യഥാർത്ഥ ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ശേഷിയുള്ള കർമ്മനിരതരായ നേതാക്കന്മാരാണ് സംസ്ഥാനത്തുടനീളം നമ്മുടെ ഈ പാർട്ടിയിലുള്ളത്. ഇന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദേശീയ അംഗീകാരമുള്ളതാണ് രാഷ്ട്രീയ പ്രസ്ഥാനം.
കോൺഗ്രസ് ശിഥിലമാകും തോറും എൻ സി പി ശക്തമാകും. എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രവണത അതാണ്. യു പി എ ഇലക്ഷനും പഞ്ചാബിലെ ഇലക്ഷനും കഴിയുന്ന കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പരാജയം ഏതാണ്ടൊക്കെ ഉറപ്പാകുന്ന ലക്ഷണം. വളരെ ആവേശപൂർവ്വമാണ് എല്ലാ കാര്യത്തിലും പറഞ്ഞത് പഞ്ചാബ് കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടെ. ആ ഉരുക്കുകോട്ടെ ഇപ്രാവശ്യം തകർന്നറിയാൻ അവിടെ എല്ലാം വിഭാഗീയതയാണ്. എല്ലാവരെയും ചേർത്ത് ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു നേതൃത്വം ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സില്ല. നമുക്ക് ദുഃഖമുണ്ട്. കോൺഗ്രസ് നശിക്കുന്നതിനെ കുറിച്ച് യാതൊരു ആഗ്രഹവും നമുക്ക് ആർക്കുമില്ല. കാരണം അതിന്റെ പൈതൃകം വളരെ വലുതാണ്. യോഗത്തിൽ എൻ സി പി സംസ്ഥാന സെക്രട്ടറി അനിൽ കൂവപ്ലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി അനൂപ് കുന്നേൽ, കട്ടപ്പന മുനിസിപ്പൽ പ്രസിഡന്റ് ജോജോ കുടക്കച്ചിറ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് വർഗീസ് കെ വി തുടങ്ങിയവർ സംസാരിച്ചു. ബിജോയ് കഞ്ഞിക്കുഴിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയിൽ നിന്നും രാജിവെച്ചു വന്നവരെയും മറ്റു പാർട്ടികളിൽ നിന്ന് എൻ സി പിയിൽ ചേർന്നവരെയും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ടി മൈക്കിൾ സ്വീകരിച്ചു. ബി എം എസ് കട്ടപ്പന മേഖലാ കമ്മിറ്റി കാര്യാലയ നിർമ്മാണത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം കട്ടപ്പനയിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് പി പി ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ സെക്രട്ടറി എസ് ജി മഹേഷ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണ് ബി എം എസ് എന്ന് എസ് ജി മഹേഷ് പറഞ്ഞു. പ്ലാന്റേഷൻ, നിർമ്മാണം, അസംഘടിതം, തയ്യൽ, വാണിജ്യം തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടനയാണ് ബി എം എസ്. ബി എം എസ് കട്ടപ്പന മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന കാര്യാലയത്തിന്റെ നിർമ്മാണ സ്വാഗത സംഘം കമ്മിറ്റിയുടെ രൂപീകരണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം 40 വർഷക്കാലം പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കട്ടപ്പനയിലായാലും ഇടുക്കി ജില്ലയിലായാലും ശരി മറ്റ് രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകൾക്കൊപ്പം തന്നെ ഇടപെടിക്കുന്ന തരത്തിലുള്ള വലിയൊരു സ്വാധീന ശക്തിയെ നമ്മൾ വളർന്നു കഴിഞ്ഞു. സമസ്ത തൊഴിൽ മേഖലയിലും നമ്മളെ മാറ്റി നിർത്തുവാൻ സാധിക്കാത്ത തരത്തിൽ നമ്മൾ ബി എം എസ് കട്ടപ്പനയിൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമുക്ക് തൊഴിലാളികളിൽ എണ്ണം ഉള്ളതുകൊണ്ടോ വലിയ സംഖ്യ ഉള്ളതുകൊണ്ടോ മാത്രമല്ല നമുക്ക് മറ്റ് തൊഴിലാളി സംഘടനയ്ക്കൊപ്പം തന്നെ പിടിച്ചു നിൽക്കുന്ന തരത്തിൽ നമ്മുടെ തൊഴിലാളികൾക്ക് ആവേശം നൽകുന്ന തരത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ഓഫീസ് കൂടി നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. മേഖലാ പ്രസിഡന്റ് പി പി ഷാജി അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ രക്ഷാധികാരിയായി ശ്രീനഗരി രാജനെയും ആർ എസ് എസ് ഇടുക്കി ജില്ലാ സഹകരണ കാര്യവാഹക് കെ വി സാബുവിനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ഓടപ്പഴം പുരസ്കാര ജേതാവ് കെ ആർ രാജന് സ്വീകരണവും കാര്യാലയ നിർമ്മാണത്തിനുള്ള വിവിധ യൂണിറ്റ് കമ്മിറ്റികളുടെ തുക കൈമാറൽ ചടങ്ങും നടന്നു. യോഗത്തിൽ ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബി വിജയൻ, ട്രഷറർ പി ഭുവനേന്ദ്രൻ, മേഖലാ സെക്രട്ടറി കെ സി സനീഷ് കുമാർ, മേഖലാ ട്രഷറർ കെ ആർ രാജൻ എന്നിവർ പങ്കെടുത്തു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച കർഷകർക്കായി പഠന ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അറിയിച്ചു. കമ്പളികണ്ടം കുടുംബശ്രീ ഹാളിൽ വെച്ചാണ് ജൈവ കൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി ക്ലാസ് നടത്തുന്നത്. എല്ലാ കർഷകരും പഠന ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും കൂടെ ആഭിമുഖ്യത്തിൽ 21-ാം തീയതി തിങ്കളാഴ്ച കമ്പളികണ്ടം കുടുംബശ്രീ ഹാളിൽ വെച്ചിട്ട് നമ്മൾ ജൈവ കർഷകർക്കായി ജൈവ കൃഷി രീതിയെ കുറിച്ചുള്ള ക്ലാസ് നടത്തുകയാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ രാസവളം അല്ലെങ്കിൽ വിഷ കീടനാശിനി ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയെ മാറ്റിക്കൊണ്ട് ജൈവ കൃഷി രീതിയിലേക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ കർഷകരെ എത്തിക്കുക എന്നുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രെയിനിങ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 9:30 മുതലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആളുകളെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു ക്യാമ്പ് നടത്തുന്നതിന്റെ ഒരു പ്രശ്നം, അതായത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് ഈ ക്യാമ്പ് സകലം വൈകിയത്. എങ്കിലും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം അനുസരിച്ച് ഓരോ വാർഡിൽ നിന്നും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് നല്ല രീതിയിലാണ് ഇവിടെ നടക്കാൻ ക്രമീകരിച്ചിരിക്കുന്നത്. യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു. മെഡിക്കൽ ഓഫീസർ എവിൻ എബ്രഹാം,
മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് വിശദീകരിച്ചു. വയോജനങ്ങളുടെ ഷുഗറും പ്രഷറും അങ്ങനെ തുടങ്ങിയ മറ്റ് രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ഓൾറെഡി കണ്ടുപിടിച്ചവരെ അത് കൃത്യമായി ക്രമീകരിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അതോടൊപ്പം ഷുഗർ രോഗികൾക്കൊക്കെ കുറച്ച് മരുന്നുകൾ നമ്മുടെ ആശുപത്രിയിൽ ലഭിക്കാത്തത് നമ്മൾ ഈ പ്രൊജക്റ്റ് വഴി പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ട്. അതും കൂടെ അവർക്ക് ലഭ്യമായിട്ട് കുറച്ചുകൂടെ ഫലപ്രദമായിട്ട് അവർക്ക് ആ രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പ് നമ്മൾ നടത്തുന്നത്. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി ജീവിതശൈലി രോഗനിർണയം, കൗൺസിലിംഗ്, മറ്റ് അനുബന്ധ രോഗനിർണയം തുടങ്ങിയവ നടത്തി. ഇതോടൊപ്പം രോഗികൾക്ക് ആവശ്യമായ മരുന്നുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യ ജയൻ, ഡോക്ടർ ദിവ്യ, ഡോക്ടർ അനറ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU വണ്ടൻമേടി ഏരിയ സമ്മേളനം അണക്കരയിൽ നടന്നു. ചെക്കപ്പള്ളം പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം CITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU വണ്ടൻമേട് ഏരിയ സമ്മേളനം ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. വണ്ടൻമേട് യൂണിയൻ പ്രസിഡന്റ് KG ബിനു അധ്യക്ഷനായിരുന്നു. ഏരിയ ജോയിന്റ് സെക്രട്ടറി ജയൻ TG പ്രമേയം അവതരിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് PS രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരെ സംഘടിപ്പിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ അംഗീകരിക്കാൻ സർക്കാരും തയ്യാറായിരുന്നില്ല. വലിയ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് അവരെ ഒന്ന് തൊഴിലാളിയായിട്ട് അംഗീകരിച്ചത്. ഇന്നത്തേതുമാതിരി ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ജോലി ചെയ്യുന്ന നിലയിലേക്ക് എത്തിയത്. വിൽക്കുന്ന കാശിൻ്റെ ന്യായമായ ഒരു പൈസ അവർക്ക് കമ്മീഷനായി കിട്ടുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഗവൺമെൻറ്റിലെടുക്കുന്ന പല തീരുമാനങ്ങളും തെരുവോരങ്ങളിൽ നിന്ന് ലോട്ടറി എത്തിക്കുന്ന തൊഴിലാളിക്ക് ജീവിക്കാൻ പോലുള്ള വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ LDF ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. ഇപ്പം ഗവൺമെൻറ് ലോട്ടറിയുടെ വില വർദ്ധിപ്പിക്കാൻ പോവുക. വില വർദ്ധിപ്പിച്ചാൽ വരുന്ന അപകടം കച്ചവടം കുറയും. വില വർദ്ധിപ്പിച്ചാൽ കുഴപ്പമില്ല, വില വർദ്ധിപ്പിക്കുന്നതിനൊപ്പിച്ച് സമ്മാനത്തുകയും കൂടി വർദ്ധിപ്പിക്കണം. സമ്മാനത്തുക ഒരു സമ്മാനം കൊടുത്താൽ പോരാ, ഒന്നിലധികം സമ്മാനങ്ങൾ കൊടുക്കുന്ന രൂപത്തിൽ സമ്മാനങ്ങളും കൂടി വർദ്ധിപ്പിക്കണം. അപ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ സംഘടനയാണ് വില വർദ്ധിപ്പിക്കുന്നതിനെ എതിർക്കുന്നത്. നമ്മൾ എതിർക്കുന്നില്ല, നമ്മുടെ അഭിപ്രായം പറയുകയാണ്. വില വർദ്ധിപ്പിച്ചാൽ കച്ചവടം കുറയും, കച്ചവടം കുറഞ്ഞാൽ കമ്മീഷൻ കുറയും, കമ്മീഷൻ കുറഞ്ഞാൽ ഈ വരുമാനം നിലയ്ക്കും, വരുമാനം നിലച്ചാൽ ലോട്ടറി തൊഴിലാളിയുടെ ജീവിതം കഷ്ടത്തിലാവും. യൂണിയൻ ജില്ലാ സെക്രട്ടറി TB സുബേർ മുഖ്യപ്രഭാഷണം നടത്തി. CITU വണ്ടൻമേടി ഏരിയ സെക്രട്ടറി സുമോദ് ജോസഫ്, ചക്കുപള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടൻമേട് ഏരിയ സെക്രട്ടറി MG ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു. കട്ടപ്പന നഗരസഭ 33 വാർഡ് മുളകരമേട് കയ്പനാനിപ്പടി നിരവത്ത് പറമ്പിൽപ്പടി റോഡ് ഗതാഗത യോഗ്യമാക്കി സഞ്ചാരത്തിന് തുറന്നു നൽകി. നഗരസഭയിൽ നിന്ന് 3.5 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 20 വർഷത്തോളമായി തകർന്നുകിടന്ന റോഡായിരുന്നു കട്ടപ്പന നഗരസഭ 33 വാർഡിലെ കയ്പനാനിപ്പടി നിരവത്ത് പറമ്പിൽപ്പടി റോഡ്. മുൻപ് ഇവിടെ ഒരു നടപ്പാത മാത്രമാണ് ഉണ്ടായിരുന്നത്. രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത്. ഈ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാണ് നഗരസഭയിൽ നിന്ന് തുക വകയിരുത്തി റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 3.5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ കോൺക്രീറ്റിംഗ് നടന്നത്. നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി. റോഡ് ഏതാണ്ട് 10-35 വർഷക്കാലമായി ചെറിയ ഒരു നടപ്പ് വഴിയായി, പിന്നീടത് ചെറിയ റോഡായി മാറുകയും, എന്നാൽ നാളിതുവരെ ആ യാത്രാ സൗകര്യമില്ലാതെ നിന്ന ഒരു സാഹചര്യത്തിൽ കട്ടപ്പന നഗരസഭയുടെ 2021-22 സാമ്പത്തിക വർഷത്തിലെ ഏതാണ്ട് 3.5 ലക്ഷം രൂപ മുടക്കി 80 മീറ്ററോളം ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ഇന്ന് യാത്രായോഗ്യമാക്കുകയാണ്. റോഡിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പ്രദേശത്തെ 25 കുടുംബങ്ങളുടെ യാത്രാക്ലേശത്തിനാണ് പരിഹാരമായത്. റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിച്ച നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജുവിനെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഈ റോഡ്, ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ഈ റോഡ് കൊണ്ട് 25 കുടുംബക്കാർക്ക് പ്രയോജനമുള്ളതും മേളൊരു മേലിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര വ്യൂ പോയിന്റാണ്. ഇഡ്ഗി ഡാമിലെ വെള്ളമെല്ലാം കാണാം, നല്ല സൗകര്യമുള്ള ഒരു സ്ഥലവും. പിന്നെ എന്നെ ഉൾപ്പെടെ പല ആൾക്കാരെയും ഇവിടുന്ന് രോഗം വന്ന് ചുമന്നിറക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വണ്ടി കയറിയാലായിരുന്നു. അപ്പോൾ അതുപോലെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു, ഞങ്ങൾക്ക് പ്രശാന്ത് രാജു മെമ്പർ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞാൻ ഈ റോഡ് ശരിയാക്കി തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം അദ്ദേഹം വാക്ക് പാലിച്ച് നിലവിൽ 50 മീറ്റർ കൂടി നിർമ്മാണം പൂർത്തിയായാൽ കല്യാണത്തിന്റെ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ സാധിക്കും. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം പ്രദേശത്തെ രോഗികളായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച്
റോഡ് ഗതാഗത യോഗ്യമാക്കിയതോടെ ഏറെ നാളത്തെ ബുദ്ധിമുട്ടിനാണ് പരിഹാരമായത്. ഏലപ്പാറ പഞ്ചായത്തിൽ വയോധികർക്കായി കട്ടിൽ വിതരണം നടന്നു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിത്യ കട്ടിൽ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2021-2022 സാമ്പത്തിക വർഷത്തിൽ BPL കുടുംബങ്ങളിൽപ്പെട്ട വയോധികർക്ക് കട്ടിൽ നൽകുന്നതിനായി ഫണ്ട് വകയിരുത്തിയിരുന്നു. ഒരു വാർഡിൽ 5 കട്ടിൽ വീതമാണ് അനുവദിച്ചിരിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ 85 കട്ടിലുകളാണ് വിതരണം ചെയ്തത്. കട്ടിലിന്റെ വിതരണ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിത്യ നിർവഹിച്ചു. ഏലപ്പാറ പഞ്ചായത്തിലെ 2020-2021 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോധികർക്ക് കട്ടില് കൊടുക്കുവാനാണ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കട്ടില് വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വാർഡില് 5 പേർക്കെന്ന നിലയിലാണ് കൊടുക്കുന്നത്. മൊത്തം 85 കട്ടിലാണ് ഉള്ളത്. ഇന്ന് അതിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജു ഗോപാലൻ, ഫാറൂഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ദിനാഘോഷവും ആദരിക്കലും സംഘടിപ്പിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന കാമാക്ഷി മൃഗാശുപത്രിയിലെ ഡോക്ടർ മുതൽ രാജിന് യാത്രയയപ്പും നൽകി. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ February 18-19 തീയതികളിലാണ് പഞ്ചായത്ത് ദിനാഘോഷം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സെമിനാർ, ജനകീയാസൂത്രണം, 25 വർഷത്തെ വിലയിരുത്തലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ദിനാഘോഷത്തിന്റെ സമാപന ചടങ്ങിൽ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിനെ ലൈഫ് മിഷൻ വെരിഫിക്കേഷനിൽ ജില്ലയിലും ഇടുക്കി ബ്ലോക്കിലും ആദ്യമായി 100% പൂർത്തിയാക്കാൻ സഹായിച്ച ജീവനക്കാരെയും ഘടകസ്ഥാപന ജീവനക്കാരെയും ആദരിച്ചു. സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ശേഷം ശാന്തൻപാറ വെറ്ററിനറി ഡിസ്പെൻസറിയിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ ആർ മുതൽരാജിന് യാത്രയയപ്പ് നൽകി. സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ജോസഫ് പുന്നത്താനി ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ എഞ്ചിനീയറിംഗ് വിഭാഗം അവരുടെ 4 വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഏകീകൃതമായ ഒരു വകുപ്പ് രൂപപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായും അധികാര വിലയിരുത്തേണ്ട പ്രക്രിയയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഈ വകുപ്പിന്റെ നിയോഗങ്ങളിലുണ്ടാകുന്നു. വൈസ് പ്രസിഡന്റ് റെജി മുക്കാട്ട് അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ജെ ജോൺ, റീന സണ്ണി, ചിഞ്ചുമോൾ ബിനോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോസ് തൈച്ചേരി, സോണി ചൊള്ളാമടം, എൻ ആർ അജയൻ, അനു വിനേഷ്, ഷൈനി മാവേലിൽ, ജിന്റുമോൾ ബിനോയി, വി ഒ ബിജുമോൻ എബ്രഹാം, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സബൂറ ബിവി, അസിസ്റ്റന്റ് സെക്രട്ടറി ജയ കെ ബി തുടങ്ങിയവർ സംസാരിച്ചു. എസ് എൻ ഡി പി യോഗം പുളിയൻമല ശാഖാ യോഗത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു. മലനാട് എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. എസ് എൻ ഡി പി യോഗം 4899 നമ്പർ പുളിയൻമല ശാഖാ യോഗത്തിന്റെ 3 വർഷത്തെ വാർഷിക യോഗമാണ് സംയുക്തമായി നടത്തിയത്. നമുക്കുണ്ടായ ഈ ഒരു പ്രത്യേക സാഹചര്യം മൂലം 2-3 വർഷക്കാലമായി സംഘടനാ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടില്ലായെങ്കിലും തുടർന്ന് ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. സാമൂഹ്യ അകലം പാലിച്ചും അതല്ലെങ്കിൽ ആരോഗ്യപരമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത് പോലെ തന്നെ സംഘടനാ പ്രവർത്തനവും നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ഒരു സംഘടനാപരമായ ഒരു ഉണർവിന് വേണ്ടി വനിതാ സംഘത്തിൻ്റെയും യൂത്ത് മുന്നണിയും നേതൃത്വത്തിൽ കലാ കായിക മത്സര പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലാണ്, നിങ്ങൾക്കതിന് അറിയിപ്പുണ്ടാവും. ഓരോ ശാഖയിലും അത് നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അത് പിന്നെ യൂണിയൻ തലത്തിൽ നടത്തി അവിടുന്ന് യോഗതലത്തിൽ തന്നെ അതിൻ്റെതായ മത്സര പ്രോഗ്രാമുകളുണ്ടാവും. പാറക്കടവ് ശാഖായോഗം ഹാളിൽ നടന്ന ചടങ്ങിൽ മലനാട് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് യൂണിയൻ പ്രസിഡന്റ് പ്രവീൺ വട്ടമല, ശാഖായോഗം പ്രസിഡന്റ് എം വി സുരേഷ്, സെക്രട്ടറി കെ ജി ഓമനക്കുട്ടൻ, കെ എൻ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാഖായോഗത്തിന്റെ പുതിയ പ്രസിഡന്റായി പ്രവീൺ വട്ടമലയെയും വൈസ് പ്രസിഡന്റായി മോഹനൻ പാറക്കലിനെയും സെക്രട്ടറിയായി ജയൻ എം ആറിനെയും തെരഞ്ഞെടുത്തു. ഇ എ ഭാസ്കറിനാണ് യൂണിയൻ കമ്മിറ്റി അംഗം. ശാഖായോഗം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായി ഷാജി പൊങ്ങമ്പാറയിൽ, ഷാജി ചെറിയ കൊല്ലപ്പള്ളിൽ, ശ്രീജിത് സോമൻ വാഗവയലിൽ, അനീഷ് എം പി, പി ബി സോജൻ പൂവത്തുമൂട്ടിൽ, എൻ ആർ സുരേഷ് നെടിയപാലയ്ക്കൽ, ബിജു കുന്നടോലിൽ, കെ എൻ ശശിധരൻ കല്ലുറുമ്പിൽ, ശശിധരൻ ആയിത്ര, സുരേഷ് അറക്കപ്പറമ്പിൽ തുടങ്ങി 14 കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയാവിയാനി പള്ളിയിൽ തിരുനാളിന് കൊടിയേറി. ശ്രീവാമല പള്ളി വികാരി ഫാദർ ജോസ് ചിറ്റടിയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു.
ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും വിശുദ്ധ കന്യാമറിയത്തിന്റെയും മാർ യൗസേപ്പിന്റെയും മാർ സെബസ്റ്റ്യാനോസിന്റെയും മാർ ഗീവർഗീ സഹതായുടെയും സംയുക്ത തിരുനാൾ ഈ മാസം 28 വരെയാണ് നടക്കുന്നത്. ശ്രീവാമല പള്ളി വികാരി ഫാദർ ജോസ് ചിറ്റടിയിൽ കൊടിയേറ്റും വിശുദ്ധ കുർബാനയും നടത്തി. തിങ്കളാഴ്ച മുതൽ 26 തീയതി ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5:45 വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് 3 കൊമ്പൊടിഞ്ഞാലിൽ നിന്ന് പള്ളിയിലേക്ക് അമ്പ പ്രദക്ഷിണം നടക്കും. 26-27 തീയതികളിൽ അമ്പ്, മുടി എന്നിവയെടുക്കുന്നതിനും അടിമവിക്കുന്നതിനും സൌകര്യമുണ്ടായിരിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ, സഹവികാരി ഫാദർ ക്ലിന്റ് വെട്ടുകല്ലേൽ എന്നിവർ അറിയിച്ചു. തോപ്രാംകുടി മരിയാകുരത്തി ദേവാലയത്തിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. കോതമംഗലം രൂപത മുൻമെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ജൂബിലി തിരുനാൾ ആഘോഷങ്ങളുടെ സമാപന ആഘോഷങ്ങൾക്ക് കൊടിയേറ്റിയതോടെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത്. ഹൈറേഞ്ചിലെ പ്രധാന കുടിയേറ്റ ഗ്രാമമായ തോപ്രാംകുടിയുടെ ആത്മീയവും ഭൌതികവുമായ വളർച്ചയുടെ നാഴികക്കല്ലായി നിലകൊണ്ട തോപ്രാംകുടി സെന്റ് മരിയാകുരത്തി ദേവാലയത്തിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. കോതമംഗലം രൂപതയുടെ മുൻമെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ജൂബിലി തിരുനാൾ ആഘോഷങ്ങളുടെ സമാപന ചടങ്ങുകൾക്ക് കൊടിയേറ്റിയതോടെയാണ് തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി 21 തീയതി വിശുദ്ധ കുർബാനയും 22 കുട്ടികളുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടക്കും. കഴിഞ്ഞ 50 വർഷക്കാലം തോപ്രാംകുടി ഇടവകയ്ക്കും അതുപോലെ തന്നെ ഈ പ്രദേശത്തിനും അനുഗ്രഹമായ വിശുദ്ധ മരിയാകുരത്തിയുടെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് യാചിക്കുന്നു. ഹൈറേഞ്ചിലെ ആദ്യകാല കുടിയേറ്റ സ്ഥലങ്ങളിലൊന്നായിരുന്ന തോപ്രാംകുടി ഇന്ന് ഒരു ടൗണായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഈ ദേവാലയവും ഇതിനോട് അനുബന്ധിച്ച് ജീവിച്ച കടന്നുപോയ ജനതയുമാണ് എന്ന് കാണുവാനായിട്ട് കഴിയും. February 23 ഇടവക സംഗമം, 24 തീയതി വ്യാഴാഴ്ച സുവർണ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം എന്നിവ നടക്കും. 27 തിരുനാൾ കുർബാനയോടും പ്രദക്ഷിണത്തോടെയും തിരുനാൾ തിരുക്കർമ്മങ്ങൾ സമാപിക്കും. ഇടവക വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ, സഹവികാരി ഫാദർ ഗോഡ്സൺ കണ്ണംബ്ലാക്കൽ, കൈക്കാരന്മാരായ സാജു കാരക്കുന്നേൽ, ബേബി കുളമ്പിള്ളിൽ, ചെറിയാൻ തൊട്ടിയിൽ, ജോൺസൺ വെള്ളരിങ്ങാട്, ജോർജ് അമ്പഴം തുടങ്ങിയവർ നേതൃത്വം നൽകും. കൂൺ കൃഷിയിൽ വിജയം വരിക്കുകയാണ് ഒരു വീട്ടമ്മ. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട വില്ലേജ് പടിയിൽ മുല്ലൂർ വീട്ടിൽ ബിന്ദു സജിയാണ് കൂൺ കൃഷിയിൽ മികച്ച വിജയം സ്വന്തമാക്കുന്നത്. കാർഷിക വിളകളുടെ വിലക്കുറവിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു കൃഷിരീതി പരിചയപ്പെടുത്തുകയാണ് ബിന്ദു സജി. വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂൺ കൃഷി പരീക്ഷിക്കാൻ ബിന്ദു സജി തയ്യാറെടുത്തത്. ഇതിനായി കിലയുടെയും PDSന്റെയും പരിശീലനവും നേടിയെടുത്തു. തുടർന്ന് വീടിനോട് ചേർന്ന് ഒരു ഷെഡ് പണിതു. ഷെഡിൽ 100 തയ്യാറാക്കി. ഇതിൽ കൂൺ വിത്ത് പാകി കൃഷിയും ആരംഭിച്ചു. ദിവസവും 5 മുതൽ 8 വരെ കൂൺ ലഭിച്ചു തുടങ്ങി. വൃത്തിയായ അന്തരീക്ഷത്തിലാണ് കൂൺ കൃഷി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ബിന്ദുവല്ലാതെ കുടുംബത്തിലുള്ളവരെ പോലും ഈ കൃഷിസ്ഥലത്ത് പ്രവേശിപ്പിക്കില്ല. 1 കൂണിന് 350 വിലയിൽ ലഭിക്കുന്നു. എനിക്ക് കില്ലയുടെ കൊട്ടാരക്കര എന്നുള്ളത് ട്രെയിനിങ്ങും കിട്ടിയിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീയുടെ വകയായിട്ട് നമ്മൾ PDSലൊക്കെ പോയി ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ലാഭകരമായതുകൊണ്ടാണ് ഞാൻ ഈ കൃഷി പിന്നെയും തുടർന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ കൃഷി ചെയ്യണമെന്ന് ആണ് എന്റെ ആഗ്രഹം. കാരണം നല്ല പോഷക ഗുണമുള്ള സാധനമാണ് കൂണ്. എല്ലാ രോഗികൾക്കും കഴിക്കാവുന്നതായതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുക. അവരവരുടെ വീട്ടാവശ്യത്തിനാണെങ്കിൽ പോലും കൃഷി ചെയ്ത് എടുക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ആതുര സേവന രംഗത്ത് ആശാവർക്കറായി സേവനം ചെയ്യുന്ന ബിന്ദു ഒഴിവ് കിട്ടുന്ന സമയത്താണ് കൂൺ കൃഷിയിൽ മുഴുകുന്നത്. പുലർച്ചെയാണ് കൂണുകൾ വിളവെടുക്കുന്നത്. ഇതും ബിന്ദു തനിച്ചാണ്. വിളവെടുക്കുന്ന കൂണുകൾ അപ്പോൾ തന്നെ വിറ്റഴിയും. ഓർഡർ അനുസരിച്ച് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏക പ്രതിസന്ധി. കഴിഞ്ഞ ദിവസമാണ് കൂണിന്റെ ആദ്യ വിളവെടുപ്പ് നടന്നത്. കൂണിന്റെ ആദ്യ വിൽപ്പന കേരള ബാങ്ക് മാനേജർ ജയപ്രകാശ് നിർവഹിച്ചു. മനസ്സിരുത്തിയാൽ ഏതൊരാൾക്കും നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന കൃഷിയാണിത്. വീട്ടമ്മമാർക്കും ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും സ്വയം ചെയ്യാൻ കഴിയുന്നതും സ്വന്തമായി മികച്ച വരുമാനം നേടാൻ കഴിയുന്നതുമായ കൃഷിയാണ് കൂൺ കൃഷി എന്ന് തെളിയിക്കുകയാണ് ഈ കർഷക. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത അക്ഷയ് എസ് ജോൺ കൊച്ചുകുടിയെ അനുമോദിച്ചു. കോൺഗ്രസ് കട്ടപ്പന നത്തുകല്ല് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ 2 NCC കേഡറ്റുകൾക്കാണ് അവസരം ലഭിച്ചത്. ഓരോ കട്ടപ്പനക്കാരനെയും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലക്കാരെയും പ്രത്യേകിച്ച് വെട്ടിക്കുഴക്കാരെയും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു. അക്ഷയ് ഗവൺമെന്റ് കോളേജിലെ 3 ഡിഗ്രി വിദ്യാർത്ഥിയായി
സീനിയർ അണ്ടർ ഓഫീസറായി പ്രവർത്തിച്ചു വരുന്ന ധീരനായ ഒരു NCC കേഡറ്റാണ്. നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി മാറേണ്ട ഭാവിയുടെ വാഗ്ദാനമാണ് അക്ഷയ്. ഈ നാട്ടിലെ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ SS ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി എല്ലാ കാലത്തും നിലകൊള്ളുവാൻ അക്ഷയ്ക്ക് കഴിയട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാറുള്ളത്. കട്ടപ്പന നഗരസഭാ കൌൺസിലർ രാജൻ കലാച്ചിറ ഉപഹാരം നൽകി അക്ഷയ് ജോണിനെ അനുമോദിച്ചു. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സജി കിഴക്കേൽ, KM മാത്യു, ഷാജി വാൽമേൽ, സുഭാഷ് കൊച്ചുകുടി എന്നിവർ പങ്കെടുത്തു. സീനിയർ അണ്ടർ ഓഫീസർ അക്ഷയ് എസ് ജോൺ, അണ്ടർ ഓഫീസർ അലൻ ടോമി എന്നിവരാണ് രാജ്പഥിൽ നടന്ന പരേഡിൽ അണിനിരന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തെ പ്രതികരിച്ച് പങ്കെടുക്കാൻ സാധിച്ച് അഭിമാനമായിട്ട് കണക്കാക്കുന്നു. വളരെയധികം കഷ്ടപാടുകൾ സഹിച്ചാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കിയത്. തീർച്ചയായിട്ടും സ്വന്തം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു പിന്തുണ നൽകിയതിൽ വളരെയധികം സന്തോഷം. ട്രെയിനിംഗ് ഓഫീസർ സെൽവം, ഹവിൽദാർ പുരുഷോത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സമ്മിശ്ര കൃഷികൾക്കൊപ്പം വളർത്തുമൃഗ പരിപാലനത്തിലും ശ്രദ്ധേയനാവുകയാണ് ഉപ്പുതറ സ്വദേശി മുത്തുമാക്കുഴിയിൽ ഷാജി എന്ന കർഷകൻ. വിവിധ ഇനം കൃഷികൾക്കൊപ്പം കന്നുകാലി, പന്നി, കോഴി, മീൻ വളർത്തൽ എന്നിവയെല്ലാം ഉണ്ട് ഷാജിക്ക്. തികച്ചും ജൈവ കൃഷിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. വെള്ളക്കോളർ ജോലി തേടിപ്പോകുന്ന പുതുതലമുറ കൃഷിയെ കൈവിടുമ്പോൾ കൃഷിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഉപ്പുതറ കൊച്ചിറ്റക്കാനം മുത്തുമാക്കുഴിയിൽ ഷാജി എന്ന കർഷകൻ. 8 വർഷം മുമ്പാണ് ഷാജി മുഴുവൻ സമയ കർഷകനായി മാറിയത്. കുടുംബവീതമായി കിട്ടിയ 8 ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കിയെങ്കിലും കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. തുടർന്ന് തന്റെ ഉടമസ്ഥതയിൽ ഉപ്പുതറ ടൌണിലുണ്ടായിരുന്ന കെട്ടിടം വിറ്റ് കിട്ടിയ പണം കൊണ്ടാണ് കൃഷി ചെയ്യാനിറങ്ങിയത്. ഏത് കൃഷി ചെയ്യണം എന്ന ചിന്ത ആദ്യം അലട്ടിയിരുന്നെങ്കിലും അവസാനം സമ്മിശ്ര കൃഷി തെരഞ്ഞെടുത്തു. ഏലം, കാപ്പി, കുരുമുളക്, ഗ്രാമ്പു, ജാതി തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്തു. സമ്പൂർണമായും ജൈവവളത്തിൽ കൃഷി ചെയ്യണമെന്ന ആഗ്രഹത്തിൽ ഒരു പശു ഫാം കൂടി ആരംഭിച്ചു. ഇതോടെ മുഴുവൻ സമയവും മണ്ണിന്റെ മണമുള്ള കർഷകനായി മാറി. പിന്നീട് കോഴി, താറാവ് തുടങ്ങിയവയെയും വളർത്താൻ ആരംഭിച്ചു. ഇവയെല്ലാം ലാഭകരമായതോടെ പശുഫാമിനൊപ്പം പന്നി ഫാമും മീൻ വളർത്തലും തുടങ്ങി. 8 പശുക്കളെയും 100 പന്നികളെയും ഈ കർഷകൻ വളർത്തുന്നു. വരുമാനത്തിനപ്പുറം കൃഷിയോടും മൃഗപരിപാലനത്തോടുമുള്ള ആഗ്രഹമാണ് ഇദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. കരിങ്കോഴി ഉൾപ്പെടെ വിവിധ ഇനം കോഴികൾ, താറാവ്, പാത്ത എന്നിവ അടങ്ങുന്നതാണ് ഈ ഫാം. 4 ഏക്കർ സ്ഥലത്താണ് മീൻകുളവും ഫാമും സ്ഥിതി ചെയ്യുന്നത്. ഇതോടൊപ്പം മുയൽ കൃഷിയും നടത്തുന്നുണ്ട്. കോഴി, പാത്ത, താറാവ്, മുയൽ എന്നിവയെല്ലാം സ്വതന്ത്രമായി അഴിച്ചുവിട്ടാണ് വളർത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 2-10 വർഷമായിട്ട് ഞാനിവിടെ കൃഷികൾ ചെയ്യുകയാണ്. സമ്മിശ്ര കൃഷിയിലൂടെ എങ്ങനെ വിജയം കൊയ്യാം എന്നുള്ളതിനൊക്കെ ഒരു അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ് ഞാൻ നടത്തുന്നത്. എനിക്ക് എല്ലാവിധ പക്ഷി മൃഗാദികളും, അതായത് എരുമ, പശു, മുയൽ, പന്നികൾ, കോഴി, താറാവ്, മണിത്താറാവ്, പാത്ത, ഇത്രയും പക്ഷി മൃഗാദികളുണ്ട്. ഇവയെല്ലാം കൂടെ കോഴികളാണെങ്കിൽ 100-200 കോഴികളുണ്ട്. എല്ലാം ഞങ്ങൾ കോഴികളെയാണെങ്കിലും മുയലിനെയാണെങ്കിലും അഴിച്ചുവിട്ടാണ് വളർത്തുന്നത്. ആവശ്യത്തിനുള്ള ഒരു പന്നി ഫാമിലേക്ക് വരുന്ന തീറ്റയുടെ അവശിഷ്ടങ്ങളിലാണ് കോഴികളും താറാവുകളും വളരുന്നത്. അതുകൊണ്ട് എന്റെ പശു ഫാമിൽ നിന്ന് ഞങ്ങൾ ഒരു സ്ലറി ഉപയോഗിച്ചാണ് ഞങ്ങൾ കൃഷി മുഴുവൻ ചെയ്യുന്നത്. കൂടാതെ പശു ഫാമിൽ നിന്ന് ഞങ്ങൾക്ക് ബയോഗ്യാസ് പ്ലാന്റ്, 3 ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ആഹാര സാധനങ്ങളെല്ലാം പാചകം ചെയ്യുന്നതും ഈ 8 ഏക്കർ സ്ഥലത്ത് ഉള്ള കൃഷികളെല്ലാം ചെയ്യുന്നത്. ഇതിൽ രാസവളങ്ങളുടെ പ്രയോഗം, രാസവളം എന്ന് പറഞ്ഞാൽ ചെയ്യാറില്ല. ഈ സ്ലറിയും ഉണക്ക ചാണകവുമാണ് ഞങ്ങൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഏലത്തിനാണെങ്കിലും നല്ല വിളവുണ്ട്. പലയിടത്തും ഏലം നശിച്ചാലും നമ്മുടെ ഏലത്തിന് ഇതുവരെ ഒരു കേടുപാടുകൾ സംഭവിക്കാതെ ഇപ്പോഴും പച്ചച്ചാട് ഇരിക്കുകയാണ്. എല്ലാ കൃഷികളും ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി ജാർഖണ്ഡ് സ്വദേശികളെ ആൾക്കാരുണ്ട്. ഒരു ജാർഖണ്ഡുകാരി 23 വർഷമായിട്ട് എനിക്ക് സേവനം ചെയ്യുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവരുണ്ട്, 3-4 പേര് ജാർഖണ്ഡുകാർ ചെയ്യുന്നുണ്ട്. ഒരു കൃഷി നഷ്ടത്തിലായാൽ മറ്റൊരു കൃഷി ലാഭത്തിലാകും. ഇതാണ് ഈ കർഷകനെ സമ്മിശ്ര കൃഷി ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന ഗ്യാസ് വീട്ടിലേക്ക് വേണ്ട പാചകത്തിന് ശേഷം ബാക്കിയാണ്. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ലഭിക്കുന്ന സ്ലറി, മീൻകുളത്തിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം, ഉണക്കച്ചാണകം, ഇത് മാത്രമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിഷരഹിതവുമാണ്. ഇൻക്യുബേറ്ററിൽ വെച്ചും അല്ലാതെയും ഇവിടെ മുട്ട അടവെച്ച് കുഞ്ഞുങ്ങളെയും വിരിയിക്കുന്നു. ഇവിടെ നിന്നും കോഴി, താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങാനും നിരവധി പേർ എത്താറുണ്ട്. ഷാജിയുടെ കൃഷിയും കൃഷിരീതികളും, അതോടൊപ്പം ഷാജി എന്ന ഈ കർഷകനും ഇന്നത്തെ തലമുറയ്ക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും
ഒരു വലിയ മാതൃക കൂടിയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രളയവും കോവിഡും മൂലം ദുരിതത്തിൽ കഴിയുന്ന ഇടുക്കിയിലെ കർഷകർക്ക് ഇരട്ടി പ്രഹരമായി ബാങ്കുകളുടെ ജപ്തി നടപടികൾ. സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾ തുടർക്കഥയാകുമെന്ന ആശങ്കയിൽ കർഷകർ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന കേരള ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ പേരിൽ കേന്ദ്ര ജലകമ്മീഷന്റെ പരിശോധന തടയാൻ തമിഴ്നാട് നീക്കം. ജലകമ്മീഷന്റെ പരിശോധനയിലൂടെ വസ്തുത പുറത്തുവന്നാൽ പുതിയ ഡാം നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം. ഏലം വിലയിടിവിന് പരിഹാരം തേടി കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ഏലം കർഷക സംഗമം സംഘടിപ്പിച്ചു. കേന്ദ്ര കൃഷിമന്ത്രിയെ ഇടുക്കിയിൽ കൊണ്ടുവന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ അവസരമുണ്ടാക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റിലും സ്പൈസസ് ബോർഡിലും വേണ്ട ഇടപെടൽ നടത്തുമെന്നും ഡീൻ കുര്യാക്കോസ് എം പി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ച എച്ച് ആർ ഡി എസിനെതിരെ അന്വേഷണവുമായി എസ് സി എസ് ടി കമ്മീഷൻ. കേസെടുത്തത് അട്ടപ്പാടിയിൽ ആദിവാസി കുടുംബങ്ങൾക്ക് വാസയോഗ്യമല്ലാത്ത വീട് നിർമ്മിച്ചുവെന്ന പരാതിയിൽ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.